നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം കഷ്ടിച്ച് ഒരു മാസത്തിന് ശേഷം നടന്ന പശ്ചിമബംഗാളിലെ 4 അസംബ്ലി സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ അശാന്തി, അക്രമം, ബൂത്ത് പിടിച്ചെടുക്കൽ, ആരോപണങ്ങൾ എന്നിവയാൽ നശിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. മണിക്തല, ബാഗ്ദ, റാണാഘട്ട് സൗത്ത്, റായ്ഗഞ്ച് എന്നീ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ വളരെ കുറവായിരുന്നു. ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് കൊൽക്കത്തയിലെ മണിക്തല മണ്ഡലത്തിലാണ്. വെറും 51.39%. പ്രവൃത്തി ദിവസത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നതാണ് ഇതിന് കാരണമായത്. റായ്ഗഞ്ചിൽ 67.12% പോളിംഗും, റാണാഘട്ട് സൗത്തിൽ 65.37%, ബാഗ്ദയിൽ 65.15% രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥിയുടെ കാർ നശിപ്പിക്കുകയും പ്രവർത്തകർക്ക് നേരെ വെടിയുതിർക്കുകയും വോട്ടർമാരെ വിരട്ടി ഓടിക്കാൻ ആയുധധാരികളായ ഗുണ്ടകളെ ഉപയോഗിച്ച് ബൂത്തുകളിൽ പട്രോളിംഗ് നടത്തുകയും ചെയ്ത വാർത്തകളാണ് ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ ആരോപണം തള്ളി തൃണമൂൽ കോൺഗ്രസ് വക്താവ് കുനാൽ ഘോഷ് പറയുന്നത് ഇങ്ങനെയാണ്: ആളുകൾ ഒരു ഉത്സവ മൂഡിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും ബി ജെ പിക്കുള്ളിൽ തന്നെ പല വിധത്തിലുമുള്ള ആഭ്യന്തര കലഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ടി എം സി പ്രവർത്തകർ സംയമനം കാണിച്ചു, പ്രകോപനത്തിൽ വീണില്ല. ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് ബി ജെ പിയുടെ മണിക്തല നോമിനിയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റുമായ കല്യാൺ ചൌബേ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിച്ചതിന് പകരമായി തനിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തതായാണ് ഘോഷ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 ബി ജെ പി മുന്നിട്ട് നിന്നെങ്കിലും സമീപകാല ട്രെൻഡുകൾ അനുസരിച്ച് ടി എം സി ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മുന്നിട്ട് നിൽക്കുന്നുവെന്നേ ഉള്ളൂ, പക്ഷേ ഇരു മുന്നണികളും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാണാഘട്ട്, ദക്ഷിൺ, ബാഗ്ദ, റായ്ഗഞ്ച് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും 3 MLA മാരും പിന്നീട് ടി എം സിയിലേക്ക് കൂറുമാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെക്കുകയും ചെയ്തു. 2 ടേൺ കോട്ടുകളായ കൃഷ്ണ കല്യാണിയും മുകുത് മണി അധികാരിയും ഇപ്പോൾ യഥാക്രമം റായ്ഗഞ്ചിലും റാണാഘട്ട് സൗത്തിലും മത്സരിക്കാൻ പോവുകയാണ്. 2022 മുതൽ മണിക്തല അസംബ്ലി സീറ്റ് അതിൻ്റെ ദീർഘകാല MLA ആയിരുന്ന സഥൻ പാണ്ഡെയുടെ മരണത്തെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്തി പാണ്ഡെയാണ് ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത്. മണിക്തലയിലെ ടി എം സി സ്ഥാനാർത്ഥി സുപ്തി പാണ്ഡെ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്: ചില സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. വിജയിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസവുമുണ്ട്. ഇവർക്കൊക്കെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് മാത്രം അറിയില്ല. റാണാഘട്ട്, ദക്ഷിണിൽ വൻതോതിൽ കൃത്രിമം നടന്നതായി തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPM കഴിഞ്ഞ ദിവസം വെടിയുതിർത്തെന്ന പ്രതിപക്ഷത്തിന്റെ പരാതിയിൽ പരിശോധിക്കാൻ July 11 ദ വയർ റാണാഘട്ട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ പൈരന്തങ്കയിലെ പ്രീതിനഗർ കോളനി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പ്രദേശം ഏതാണ്ട് വിജനമായിരുന്നു. താമസക്കാർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ച ഒരു പ്രദേശവാദി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും വിസമ്മതിച്ചു. നിങ്ങൾ പോലീസാണോ TMC ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ആളുകളെ കൊല്ലാൻ ഇന്നലെ വെടിയുതിർത്തിരുന്നു. ഈ പ്രദേശത്തെ പുരുഷന്മാരെല്ലാം പേടിച്ച് പലായനം ചെയ്തു പോയിരിക്കുകയാണ്. ഞങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഭീഷണി മുഴക്കി വോട്ട് ചോദിക്കുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്നും ഒരു സ്ത്രീ വീടിന് പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താൻ തൃണമൂൽ കോൺഗ്രസിന് കഴിയില്ലെന്നുള്ളത് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് പലയിടത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച ഫലം ഉണ്ടായിരുന്നിട്ടും ജനങ്ങളുടെ സ്വതന്ത്ര ഇച്ഛാശക്തിയെ ആശ്രയിക്കാൻ കഴിയാത്തതിനാൽ TMCക്ക് ശക്തമായ തന്ത്രങ്ങൾ ഇനിയും അവലംബിക്കേണ്ടതായിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ശരിക്കും കണ്ടത് യഥാർത്ഥ ചിത്രമല്ല. വോട്ടിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.